പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ മല്ലികയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രതിഭ തനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മല്ലിക അറിയുന്നു. പക്ഷേ തനിക്കെതിരെ യാതൊരു തെളിവുകളും ഉണ്ടാവുകയില്ല എന്ന് കരുതുന്ന മല്ലിക കോടതിയിൽ എത്തിയതിനെ തുടർന്ന് പ്രതിഭയുടെ വക്കീൽ മല്ലികയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. താൻ തയ്യാറാണ് എന്നും എന്തു വേണമെങ്കിലും ചോദിക്കാം എന്നും മല്ലിക പറഞ്ഞതിനെ തുടർന്ന് കോടതി പറഞ്ഞതുപോലെ തന്നെയാണോ മല്ലിക ജാമ്യത്തിൽ പോയപ്പോൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് വക്കീൽ ചോദിക്കുന്നു. താൻ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം മല്ലിക തുറന്നു പറഞ്ഞതിനെ തുടർന്ന് പ്രതിഭ തയ്യാറാക്കിയ വീഡിയോ എടുത്ത് കാണിക്കുന്ന വക്കീൽ പ്രതിഭയെ ഭീഷണിപ്പെടുത്തിയത് മല്ലിക തന്നെയാണ് എന്നും മല്ലിക പ്രതിഭയെ അപകടപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ള വെല്ലുവിളിയാണ് വീഡിയോയിൽ ഉള്ളത് എന്നുള്ള കാര്യം കോടതിക്ക് മുൻപാകെ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതല്ല സത്യാവസ്ഥ എന്ന് പറയുന്ന മല്ലിക കാര്യങ്ങളെല്ലാം മറ്റൊരു രീതിയിലാണ് കോടതിയിൽ അവതരിപ്പിക്കുന്നത് എന്ന് വിളിച്ചു പറയുന്നുവെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ പ്രതിഭയുടെ വക്കീൽ മല്ലികയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് കോടതിയിൽ പറയുകയും ഇനിയും മല്ലിക ജാമ്യത്തിൽ തുടരുന്നത് തന്റെ കക്ഷിക്ക് ജീവന് തന്നെ ഭീഷണിയുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടികളിലെല്ലാം മല്ലികയെ ഞെട്ടിച്ചു കളയുകയും തന്റെ ജാമ്യം റദ്ദാക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം മല്ലികയ്ക്ക് മനസ്സിൽ തോന്നി തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മല്ലിക വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്നതോടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോവുക എന്ന് ആശ്വസിക്കുന്ന പ്രതിഭയെ ഞെട്ടിച്ചുകൊണ്ടാണ് നീലാംബരിയും മക്കളും ഇനി കഥയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. നീലാംബരിയുടെ അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് പുതിയ മാറ്റങ്ങളാണ് പ്രതിഭയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. എന്നാൽ ഇതേസമയം കമ്മീഷണർ സേതുപതി മുത്തുവിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയും അഞ്ജനയ്ക്കെതിരെയുള്ള പ്രതികാര നടപടികൾ ശക്തമാക്കുകയും ചെയ്യുന്നു. മുത്തു എന്തായാലും ഇനി താൻ പറയുന്നത് പോലെയാണ് മൊഴി നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യം കമ്മീഷണർ ഉറപ്പിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ അഞ്ജന IAS കാരിയായി എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് കമ്മീഷണറെ ഞെട്ടിക്കുകയും കമ്മീഷണർ ഇനി അഞ്ജനയുടെ കീഴിൽ ജോലിയെടുക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. എന്തായാലും അഞ്ജന തന്റെ സുപ്പീരിയർ ഓഫീസറായി വരുന്നതിന് മുൻപ് തന്നെ മല്ലികയെയും ഭാസ്കരനെയും അതുപോലെ തന്നെ രാജീവിനെയും കുടുക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ ശക്തമാക്കാൻ കമ്മീഷണർ തീരുമാനിക്കുന്നു. Do like, share and subscribe.